ലോക ദർശനത്തെ അല്ലെങ്കിൽ ലോക സ്നേഹത്തെ തകർക്കാൻ ദൈവം നമുക്ക് നൽകിയ ശക്തിയേറിയ ആയുധമാണ് ദൈവരാജ്യ സുവിശേഷം. ദൈവരാജ്യ സുവിശേഷം, അതായത് ലോക ദർശനം കൊണ്ടിരിക്കുക. ലോകത്തിന് വലിയവനാകണം, ചാകണതിന് മുമ്പ് ചമത്തായിരിക്കുമ്പോ എനിക്ക് വലിയവനാകണം. അവരോട് കർത്താവ് പറയും, എന്റെ മക്കളെ, ഇതാ മരണമില്ലാത്തൊരു ലോകത്തിലേക്ക് നിങ്ങളെ ദൈവം വിളിക്കുന്നു, അതുകൊണ്ട് നീ അങ്ങോട്ടേക്കല്ല, നീ മാനസാന്തരപ്പെട്, പിൻപിലുള്ളതിനെ മറന്ന് ഇനി മുൻപിലേക്ക് യാത്രയാക്. അതാണ് ദൈവരാജ്യ സുവിശേഷം. ആ ദർശനം കൊണ്ട്, ശ്രദ്ധിച്ചേ, ആ ദർശനം കൊണ്ട് നിങ്ങൾക്ക് ലോക സ്നേഹത്തെ അല്ലെങ്കിൽ പിശാചിന്റെ ശക്തി കേന്ദ്രത്തെ ഒരെണ്ണത്തിന് തകർത്തു കളയാം. ദൈവരാജ്യ സുവിശേഷ ദർശനം കൊണ്ട് പിശാചിന്റെ ശക്തി കേന്ദ്രമായ ലോകത്തെ നിങ്ങൾക്ക് തകർത്തു കളയാം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന്. മനസ്സിലായോ? ഹല്ലേലൂയ. ആ ദൈവരാജ്യ സുവിശേഷം അകത്ത് വന്നാൽ പിന്നെ നമുക്ക് ലോകത്തെ ഓർത്ത് ദാഹിക്കത്തില്ല. എന്നാ കർത്താവ് ശമര്യക്കാരി സ്ത്രീയോട് പറഞ്ഞത്, നീ കുടിക്കുന്ന വെള്ളം കുടിച്ചാ വീണ്ടും വീണ്ടും ദാഹിച്ചുകൊണ്ടിരിക്കും, ഞാൻ തരുന്ന വെള്ളം കുടിച്ചാ പിന്നെ നിനക്ക് ദാഹിക്കത്തില്ല. മനസ്സിലായോ? ഞാൻ തരുന്ന വെള്ളമാണ് ദൈവരാജ്യ സുവിശേഷം, അത് കുടിച്ചാ പിന്നെ നിനക്ക് ഈ ലോകത്തിനായി ദാഹമൊന്നും വരത്തില്ല. അതിന്റെ അർത്ഥം, ലോക സ്നേഹത്തെ പിശാചിന്റെ ശക്തി കേന്ദ്രത്തെ തകർക്കാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന മറുമരുന്നാണ് ദൈവരാജ്യ സുവിശേഷം. ആ ദർശനത്താൽ പ്രയോഗിച്ച് നീ പിടിക്കപ്പെട്ടാൽ അതോടെ ലോക സ്നേഹം നിന്റെ അകത്ത് തകർന്നു വീഴും. പിന്നെ നീ പറയും, എനിക്ക് ലോകത്തിൽ ആരും ആകേണ്ട, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്താൽ മാത്രം മതി. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ നിന്റെ അകത്തുള്ള രണ്ടാമത്തെ ശക്തി കേന്ദ്രം, പിശാചിട്ട രണ്ടാം ശക്തി കേന്ദ്രം, ആ ശക്തി കേന്ദ്രമാണ് ജഡത്തിന്റെ ചിന്തകൾ. ഇത് പോകണമെങ്കിൽ അടുത്ത മറുമരുന്ന് കർത്താവ് പറഞ്ഞു, ഞാൻ പോയാൽ നിങ്ങൾക്ക് പ്രയോജനം. അതെന്താ പ്രയോജനം? കർത്താവിനറിയാം ഈ കുഞ്ഞുങ്ങളുടെ അകം മുഴുവൻ പിശാചി പിടിച്ചിട്ടിരിക്കുക, മൊത്തം ജടചിന്തയാ. ആരെങ്കിലും ഇവനോട് എടാ എന്ന് ചോദിച്ചാൽ ഇവൻ പടപടാന്ന് പറയും. കാരണം ഇവന്റെ ഉള്ളില് പവർ അതാ. കാരണം ഇവന്റെ ഉള്ളില് പടക്കം ഇരിക്കുക. ആരെങ്കിലും പുറത്തുനിന്ന് തീ കൊടുത്താൽ മതി, എടീ ദുഷ്ടൻ എന്ന് പറഞ്ഞാൽ ഇത് ഉടനെ പൊട്ടും. കാരണം മരുന്ന് മുഴുവൻ ഇതിന്റെ അകത്തുണ്ട്. മടക്കം പടക്കം കണ്ടിട്ടില്ലേ? പടക്കം പൊട്ടണ പൊട്ടുന്ന പോലെ നമ്മുടെ അകത്ത് പിശാചിന്റെ പവർ നിറച്ചിട്ടിരിക്കുക. പടക്കം, ഗുണ്ട്, ബോംബ് പകച്ച് നിറച്ചിട്ടിരിക്കുക. ഇതിന്റെ തീ കൊടുക്കാൻ നമ്മൾ ഭയങ്കര പേരക്കുന്നില്ല. ഇതിന്റെ തീ കൊടുക്കുന്നവരൊക്കെ മറ്റുള്ളവരെ പിശാച് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? ഇപ്പൊ നിങ്ങളുടെ അകത്തുള്ള, അല്ലെങ്കിൽ എന്റെ അകത്തുള്ള ആ പിശാചിന്റെ മരുന്നിനെ അത് എക്സ്പോർട്ട് ചെയ്യണം, പൊട്ടിക്കണമെങ്കിൽ ഇതാ ശ്രദ്ധിച്ചേ, ഇപ്പൊ നിങ്ങളുടെ കൂട്ടാളികളായ നിങ്ങളുടെ ഭാര്യ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ്, അല്ലെങ്കിൽ നിങ്ങളുടെ എംപ്ലോയർ, നിങ്ങളുടെ കൂട്ടുകാര് നിങ്ങൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ മതി, ഉടനെ നിങ്ങൾ പൊട്ടും. മനസ്സിലായില്ലേ? പിന്നെ ബ്രദർ ഞാൻ എങ്ങനെ പറയാതിരിക്കണേ, അവരെന്നോട് ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ പറയാതിരിക്കാൻ പറ്റുമോ? അപ്പൊ അവര് പറഞ്ഞപ്പോ നിന്നെ പൊട്ടി, പുറത്തുനിന്ന് തീ കൊടുത്തോളൂ, ഇതാ അകത്തേക്ക് വന്നിട്ടോ, ഒറ്റ പോട്ടാ പൊട്ടി. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ ഇതേപോലെ ഒരു ബലഹീനതയാണ് പിള്ളേരുടെ അകത്തിരിക്കണേ. ഉടനെ കർത്താവ് പറഞ്ഞു, ഞാൻ പോവുക, പോയാൽ നിങ്ങൾക്ക് പ്രയോജനമെന്ന്. കാരണം നിങ്ങളുടെ അകത്ത് ഇരിക്കുന്നുണ്ടല്ലോ പൊട്ടാസ് ഇല്ലേ, ആ പൊട്ടാസിനെ നിർവീര്യമാക്കാൻ നിങ്ങളുടെ അകത്തേക്ക് വേറൊരാൾ വരുന്നുണ്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. മനസ്സിലായോ? അങ്ങനെ ജഡത്തിന്റെ ചിന്തകളെ ആത്മാവാ നിങ്ങൾക്ക് മരിപ്പിക്കാം. നിങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടൊന്നും പറ്റുന്നില്ല. ഇവിടെയാണ് വിശുദ്ധ പൗലോസ്, അപ്പസ്തോലനായ പൗലോസ് അയ്യം വിളിച്ചത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, നന്മയാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോകുന്നു. ഞാൻ കാണുന്നു എന്നെ തിന്മ വസിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. കുഞ്ഞ് നീ ഒന്ന് കണ്ടു പഠിക്കുക, നിന്നിലും എന്നിലും തിന്മ വസിക്കുന്നതായിട്ട്. എന്നിട്ട് എന്നെ ആര് വിടുവിക്കോ, ആര് ഈ മരണത്തിന് അധീനമായി ശരിന്ന് വിടുവിക്കോ, അപ്പോഴാണ് അദ്ദേഹം മറ്റൊരു നിയമം കാണുന്നത്, മറ്റൊരു നിയമം കാണുന്നത്, ആത്മാവിന്റെ നിയമം. മനസ്സിലായോ? അതിനെ കുറിച്ച് ഡീറ്റെയിൽ വേണമെങ്കിൽ ഈ പുസ്തകത്തിലുണ്ട്, നിങ്ങൾക്ക് അതിന്റെ മൂന്നാമത്തെ പുസ്തകത്തിലുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ച് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുകയായി. ഇനി ആത്മാവിനനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ ജഡത്തിന്റെ പ്രവൃത്തികളെ നിർവഹിക്കത്തില്ല. ന്യായ പ്രമാണത്തിന് അത് കഴിഞ്ഞില്ല. ആത്മാവിനനുസരിച്ച് ജീവിച്ചാൽ ജഡത്തിന്റെ പ്രവൃത്തികൾ നിർവഹിക്കത്തില്ല. ഗലാത്യർ 5:16 പറയാണ്, 16 താഴേക്ക് വായിക്കുമ്പോൾ എഴുതിയിട്ടുണ്ട്, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ, ഞാൻ പാരഫ്രൈസ് ചെയ്യാം, ന്യായ പ്രമാണത്തിന് കഴിയാത്ത സംഭവത്തെ നിങ്ങളുടെ ജീവിതത്തിൽ സാധിച്ചെടുക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? വായിച്ച 5:16, ഗലാത്യർ 5:16, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ. നമ്മളോട് പറയുന്നത് ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുക. ജഡത്തിന്റെ മോഹം നിർവഹിക്കുന്നില്ല. കണ്ടോ, രണ്ട് ശത്രുക്കളെയും പിടിച്ചുണ്ടോ? ദൈവരാജ്യ സുവിശേഷ ദർശനം കൊണ്ട് ലോക ശത്രുവിനെ പിടിച്ചു, ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ ജഡശത്രുവിനെയും പിടിച്ചു.
ഈ ഒരു നടപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിനായിട്ട് വെളിപ്പെടാനും മൂന്നാമത്തെ ശത്രു വെളിപ്പെടുമ്പോൾ അവനെ തോൽപ്പിക്കാനും പറ്റൂ.